Hi friends, assalamu alaikum. Appo innathe oru healthy recipe aayittanu vannittullathu. Adipoliyana oru 10-15 minute kondokka pettanu thayyaarakkan pattiya easy aayittulla recipe aanu. Appo namukku nammada recipe kandu nokkiyalo. അതിനായിട്ട് കുറച്ച് ഐറ്റംസുകൾ വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ആയി കൊടുത്ത് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റി വെച്ചതാണ്. അതിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഏതരി വേണമെങ്കിലും എടുക്കാം. നമുക്ക് പുഴുക്കലരി പുഴുക്കലരി ഏത് വേണമെങ്കിലും എടുക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചെറുമണി അരി ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അരി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടിയൊക്കെ വന്ന് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എള്ളാണ്. എള്ളൊരു 300 ഗ്രാമാണ്. അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റി വെച്ചതാണ്. അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എള്ളല്ലേ, അധികം പെട്ടെന്ന് കരിഞ്ഞ് പോകും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം അതൊക്കെ വറുത്തെടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് എൻ്റെ അമ്മായി പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മളെ എള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടിക്കുരുവാണ് വറുത്തെടുക്കേണ്ടത്. കപ്പലണ്ടിക്കുരു 300 ഗ്രാം തന്നെ ഉണ്ട്. അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കപ്പനടിക്കൂര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് തേങ്ങയാണ്. തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ട് വറുപ്പൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി, അതൊരു ഗ്ലാസ്സാണ്. 300 ഗ്രാം എള്ള്, 1/4 കിലോ ശർക്കര ഉരുക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി ചൂടാറ്റി വെച്ചതാണ്. 1 തേങ്ങയാണ് ആവശ്യമുള്ളത്. ഒരു തേങ്ങ കേട്ടോ, 1 തേങ്ങ ചെറിയത്. പിന്നെ ഇതാ കപ്പലണ്ടിക്കുരു. കപ്പലണ്ടിക്കുരു 300 ഗ്രാം ഉണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു മിക്സി ജാർ എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പൊടിയണം. അപ്പോൾ അതാ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എള്ള് പൊടിച്ചെടുക്കാം. എള്ളും അതുപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എള്ള് പൊടിച്ച് അരി പൊടിച്ച ഇതിലേക്ക് തന്നെ പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പലണ്ടിക്കുരു ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. കപ്പലണ്ടിക്കുരു പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതും റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആവണം കേട്ടോ. നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇനി നമുക്കതിലേക്ക് ശർക്കര നീര് കുറച്ച് ചോദിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര നീരിന് ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. ചൂടുണ്ടായാൽ കട്ട പിടിക്കും. അപ്പോൾ ചൂടില്ലാതെ ഒട്ടും ചൂടില്ലാതെ ശർക്കര നീര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പി മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഉണ്ട പിടിക്കേണ്ട ഒരു പരുവാവണ വരെ ശർക്കര നീര് വെച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടകളാക്കി എടുക്കുക. അപ്പോൾ അത് നമ്മുടെ റെസിപ്പിയോടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.